ചിന്നോ, വുമൻസ് ഡേ എന്താ പരിപാടി? ഗിഫ്റ്റ്? ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ വി ടോക്സിന്റെ പുതിയ ഒരു വ്ളോഗിലോട്ട് സ്വാഗതം. ഗായ്സ്, ഇവിടെ വുമൻസ് നിറഞ്ഞ കവിഞ്ഞ് നിൽക്കുവാണല്ലോ. നാലുപേരുണ്ടല്ലോ ഗായ്സ്. നമ്മുടെ ബൂട്ട് ക്യാമ്പിലെ വുമൻസ് എല്ലാരും മാറ്റി ഒരുങ്ങി. എവിടെ പോന്ന്? വുമൻസ് ഡേ ആയതുകൊണ്ട് നമ്മളെല്ലാരും കൂടി നമ്മുടെ ബൂട്ട് ക്യാമ്പിലെ വുമൻസിന് വേണ്ടി ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ആ ഗിഫ്റ്റിലോട്ടാണ് അവര് പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ബൂട്ട് ക്യാമ്പിലെ നാല് വുമൻസിന് വേണ്ടി. റെഡിയാണോ അമീസെ? നമ്മള് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ആരാ കൊടുക്കുന്നത്? ഒരു പാക്കറ്റ് എനിക്ക്. ഓക്കെ, എന്നാ നമുക്ക് പോയാലോ. അല്ല, ഇതാരാ സിസ്റ്റർ? അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടറിലോട്ട് പോവാം. ഓക്കെ, ഡോമിനെ പരിഗണിച്ചില്ല. വക്രിക്ക് വരണെന്ന് അപ്പൊ നമ്മുടെ ബൂട്ട് ക്യാമ്പിലെ വുമൻസ് എൻജോയ് ചെയ്യാൻ റെഡിയാണോ? ഇതൊന്നും ഉറങ്ങിയിരിക്കുന്നത് വൻ തിരക്കാണല്ലോ. ഇത്ത വിജയശനങ്ങാട്ട് കൂടുതൽ തിരക്കുണ്ടല്ലേ. ഇവര് വുമൻസ് ഡേ ആയതുകൊണ്ട് സ്പെഷ്യൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടാ പറഞ്ഞത്. കണ്ടമാനം ജനങ്ങളാണ് ഗൈസ്. ഇന്ത്യ മൊത്തം ഇവിടെ ഉണ്ട് തോന്നുന്നു. ഇന്ത്യ സ്ത്രീകളോട് ഉണ്ട് സൂപ്പറാക്ക്. ഒരു റൈഡിൽ കയറാൻ പറ്റും തോന്നില്ല, ക്യൂ ഒക്കെ കിട്ടി വരും. ആ അമീസ, റൈഡിൽ കയറാൻ പറ്റില്ല അത്ര, ഫുള്ള് തിരക്കാണ്. കുടുങ്ങി അമീസ്, കുടുങ്ങി അമീസ് അന്ന വിട്ട് വെക്ക. നമുക്ക് അവിടെ പോയിട്ട് ടിക്കറ്റ് കാര്യങ്ങളും സെറ്റ് ആക്കാം. ഗൈസ്, എന്തായാലും നമ്മള് കൊടുത്ത അമീസ ചെല്ലേ. എല്ലാവരും വീട്ടിലൊക്കെ ഇരിക്കാതെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ പോയി കുറച്ചും കൂടെ എൻജോയ് ചെയ്യുക. കുറച്ചും കൂടെ എന്താ പറയുന്നത്, നമ്മളെ നമ്മളൊക്കെ സ്നേഹിക്കുക, നമുക്കൊരു സമയം കണ്ടെത്തുക. നമ്മുടെ ബാക്കി ദിവസങ്ങളെല്ലാം നമ്മുടെ വീട്ടുകാർക്ക് സമയം കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ നമുക്ക് വേണ്ടി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആവുക, പുതിയ കാര്യങ്ങളിലൊക്കെ ഇറങ്ങി ചെല്ലുക. ബി സ്ട്രോങ്. ഓക്കെ, അപ്പൊ ഗൈസ്, നമ്മൾ ഇനിയിപ്പോ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് ഒരു ഒരു ചാറ്റ് എടുത്തേ, ചാറ്റ് എടുത്തേക്ക. ശരി എന്നാ, ചേട്ടാ അമീസ് ഞാൻ പറയും. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഗൈസ്, അപ്പൊ ഞാനൊക്കെ ഇവിടെ ഇറങ്ങുവാണ്. ഗൈസ്, അപ്പൊ നമ്മള് വണ്ടർലേ എന്നൊക്കെ പോയി വന്നു. പോയി വന്നപ്പോൾ ഇവിടെ കറണ്ട് ഇല്ല. ബൂട്ട് ക്യാമ്പിൽ കുറച്ച് കാര്യങ്ങൾ കാണിച്ചുതരാം. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ബൂട്ട് ക്യാമ്പിലെ നിവാസികളൊക്കെ സ്ട്രീം ഹൗസിലോട്ട് ചേക്കേറിയിരിക്കുന്നു. ഓ, നേരം വെളുത്തോ? ഇന്നലെ 4 മണിവരെ എഡിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇന്ന് 4 മണിവരെ കിടന്നു. വൈകുന്നേരം 4 മണിവരെ എല്ലാവരും പുറത്ത്. ആഹാ, എന്താ സുഖം? അയ്യോ, ആസ്കാർ നിങ്ങൾ കാണാത്തതാണ്. കണ്ട് എടാ, ഹാപ്പി വുമൻസ് ഡേ. എന്താടാ
പുറത്ത് പരിപാടി എല്ലാരും കൂടെ എന്തായാലും കേട്ടില്ല ഒന്നുകൂടെ വീട്ടുവാക്സില് ഒരു പുതിയ ഒരു റീല് ഡാൻസ് അല്ല ഡാൻസ് റീൽ എടുക്കുന്നുണ്ട്. എത്ര രണ്ടു മൂന്നൊക്കെ എടുക്കുന്നുണ്ട്. സോ അപ്പൊ ഫസ്റ്റ് എടുത്തോണ്ടിരിക്കുവാണ് ഗൈസ്. അപ്പൊ ഫസ്റ്റ് ഡാൻസ് നമ്മുടെ വക്രയും ചിഞ്ഞുമാണ് കളിക്കുന്ന അടിപൊളി ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. കൊമ്പല്ലടാ ഓരോ പേരുകൾ വന്നോണ്ടിരിക്കുവാണ്. പിന്നെ നമ്മുടെ ക്യാമറ നിൽക്കുന്നുണ്ട്. എല്ലാരും ഫുഡ് കഴിച്ചില്ലേ ഗൈസ്? അപ്പൊ ഷൂട്ട് ചെയ്യാനൊക്കെ എടുത്തോണ്ടിരിക്കുന്നു. ചെയ്തിട്ട് വരാം. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഫുൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ ഷൂട്ടിലിടയിലെ ബ്ലൂപേഴ്സ്. ആ ആ ഒന്ന് കറങ്ങിയാ നോക്കട്ടെ, നമ്മൾ കാണട്ടെ. ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഇത്. കള്ളം കള്ളം മടുത്തു, കള്ളം മടുത്തു കണ്ടു കണ്ടിരുന്ന് ഓ എട്ടേ മുക്കാലും വരാൻ പറഞ്ഞിട്ട് പത്തേ മുക്കാലും വന്നിട്ടുണ്ട്. ഗൈസ് അപ്പൊ കഴിഞ്ഞ ദിവസം ഇച്ചായുടെ ഒരു വ്ളോഗ് എടുത്തായിരുന്നു. അപ്പൊ നിങ്ങൾ അത് പോയി കാണും. അപ്പൊ ടൈം എനിക്കറിയത്തില്ല, രാവിലെ ആയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, അപ്പൊ ജിമ്മ് പോയി വന്നേ ഉള്ളു. അപ്പൊ ഞാൻ ചോദിച്ചു ഇന്നത്തെ പോലെ എല്ലാം കിടന്നുറങ്ങി ചോദിച്ചു. ഒരു വ്യത്യാസം, ഇന്ന് എല്ലാവരും എണീച്ച് പോയി. അക്കറി കോളേജിൽ പോയി, കള്ളാനെ അവിടെ പോയി, ടോക്കി പോയി, എഡിറ്റിംഗ്. ഞാൻ ചോദിച്ചാൽ എല്ലാം കിടന്നുറങ്ങി വരില്ല. ചോദിച്ചാൽ ഒരു ഷോട്ടാഫി മാത്രം കിടന്നുറങ്ങണം. ഞാൻ കാണിച്ചു തരാം മക്കളെ. വനജേ വനജേ എനിക്ക് വനജേ അപ്പൊ നമുക്ക് അപ്പുറത്തെ ഒന്ന് പോയി നിക്കാം. അവിടുത്തെ ആൾക്കാരൊക്കെ എന്തോ ചെയ്യുന്നു. ജബർദാസ് ഗൈസ്, നമ്മള് പുതിയ വീഡിയോ വരുന്നുണ്ട്, അത് എഡിറ്റ് ചെയ്ത് കിടന്നുറങ്ങി പോയതാണ് കേട്ടാ. അപ്പൊ എന്തായാലും ഇനിയിപ്പം ആരും എണീപ്പിക്കാനൊന്നുമില്ല. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. എനിക്ക് ഓടിച്ചാണ്, ഞാൻ അപ്പുറത്താണ് ഉണ്ടാക്കുന്നത്. ഓക്കെ ഗൈസ്, എന്തായാലും എല്ലാരും രാവിലെയൊക്കെ എണീച്ച് ജിമ്മിലൊക്കെ പോയി ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കിട്ടുമാർക്കൊക്കെ കളിച്ച റെസ്പെല്ലോ എല്ലാരും ജിമ്മിൽ പോകുന്നുണ്ടോ തോന്നുന്നു, എനിക്കറിയത്തില്ല. അപ്പൊ എന്തായാലും ഇനി നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ എന്തായാലും നമ്മള് ബ്രേക്ക് അങ്ങനെ ഒരു ഉച്ചക്ക് ഞാൻ ഫുഡൊക്കെ കഴിച്ച് വന്നു കഴിഞ്ഞപ്പോ ഇവിടെ ആളൊക്കെ ഉണ്ട്. ഹലോ ഹലോ, ഇതെന്ത് പറ്റി? പല്ലിന്റെ ഓണം അടിക്കാൻ പോയതാ, തരിപ്പിച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. സാധനം ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ സെറ്റ് ആക്കും. പല്ലിന്റെ എന്തോ ഓട്ടം അടക്കാരാ ഗൈസ്, പല്ലിന്റെ ഓട്ടം അടിക്കാൻ വേണ്ടി മുമ്പ് പോയതാ. എന്നിട്ട് അവിടെ തയ്പ്പിച്ച് വിട്ട് നീ എന്ത് വായി ഇങ്ങനെ ഇരിക്കുള്ളൂ. പേടിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചു വെച്ചു. അപ്പൊ അവര് പറഞ്ഞ ഒരു മണിക്കൂർ തന്നെ മാറുമെന്ന്. അപ്പൊ ഞാൻ രക്ഷപ്പെട്ട്. ഇല്ല ഇത് മാറില്ല, അന്ന് ഞാനൊന്ന് നേരം നമുക്ക് വൈകുന്നേരം കൊളത്തി പോയാലേ. വക്രി ഇവിടെ ഒരു കുളം ഇവിടെ അടുത്തുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ എന്താ പറയാ, അവിടെ നൈസാണ് വൈബാണ് എന്നൊക്കെ പറഞ്ഞു. വൈകുന്നേരം അവന്റെ കോളേജിന്റെ അടുത്താന്ന് പറഞ്ഞു. സോ നമുക്ക് ഈവനിങ് കുളത്തി പോവാം. എനിക്ക് നീന്തലറിയാം. നിനക്കറിയാം കൊമ്പനെന്ന് അറിയില്ല ഒന്നും. അവന് അപ്പൊ നമ്മളെന്തായാലും നീന്തി ഒന്ന് കുളിച്ചിട്ട് വരാം. വൈകുന്നേരം അവൻ വരുമ്പോ. ഗൈസ് അപ്പൊ നമ്മൾ ഈവനിങ് ആയപ്പോഴേ കുളത്തിലോട്ട് വന്നേക്കുവാണ്. ഒരു പക്രിയുടെ കൂട്ടുകാർക്കൊക്കെ അറിയാവുന്ന കൊളാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് ഇത്. ഇതേ ഇരിക്കുന്നു തന്നെ ചാടി ടെസ്റ്റ് ചെയ്യണം. ബോഡി പോകുന്നുണ്ട്. ട്രൗസർ പോയി ഷഡിന്റെയാണ്. ഞാനുണ്ട്, വാസ്കോ ഉണ്ട്. ചാടി വയറടിച്ച്. നീപ്പൊ ഇല്ലാത്ത മര്യാദക്ക് വയറടിച്ചാളിയല്ലേ. അപ്പൊ ആയോണ്ട് ഗൈസ്, അപ്പൊ നമ്മളിന്ന് എല്ലാരും ഇറങ്ങാൻ പോകണ്ട്. ഞാനുണ്ട്, കള്ളാണുണ്ട്, ഏക്കെ ഉണ്ട്, പിന്നെ ഇതൊക്കെ വക്കരുടെ ഫ്രണ്ട്സ് ആണ്. അടുത്തത് സിസ്റ്റർ കാണിച്ചോണ്ട് കളത്തിലോട്ട് ഇറങ്ങാൻ പോകുന്നത് കള്ളൻ ഡിസൂസ കള്ളാണ ഫ്ലിപ്പടി. ത്രീ ടു വൺ സ്റ്റാർട്ട്. ഇല്ലാതെ വയറടിച്ചില്ല, അത് തിരിഞ്ഞൊരു ചാട്ടം. ചത്താ ചത്തില്ല, ഇതൊരു കാലില്ല പോകുന്നത്. അവിടെ പോയി തലടിക്കല്ലേ. ആ പോയി ഗൈസ്. അപ്പം ഇനി ഈവനിങ് ആയിട്ടൊരു കുളി പാസ്സാക്കാൻ കഴിച്ചു ഇല്ലേ ബൈ. അതെ, അപ്പൊ നമ്മളെന്നാ പോയി ഡ്രസ്സൊക്കെ മാറ്റിട്ട് കുളിക്കുമ്പോ കാണാം. അയ്യോ
ഗൈസ്, അപ്പൊ നമ്മള് നീന്തൽ പരിപാടി അടങ്ങിയിട്ടുണ്ട്. കുറച്ചേരം കുളിച്ചിട്ട് നമ്മള് ചായ കുടിക്കാൻ പോകുന്നായിരിക്കും. ഗൈസ്, അപ്പൊ നമ്മളെ കുളിയെല്ലാം കഴിഞ്ഞ് ഇനി നേരെ നമ്മള് ചായ കുടിക്കാൻ വേണ്ടി പോകണ. എല്ലാരും ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കുളി കഴിഞ്ഞ എല്ലാരും ഇതേ ടയർഡാണ്. എടാ, നിനക്കെന്തോ ചലഞ്ച് ചലഞ്ച്, എനിക്ക് തണ്ണിമത്തം ജ്യൂസ് മേടിച്ചിരാന്ന് പറഞ്ഞു. നിങ്ങളും കൂടിയിട്ട് ഏറ്റവും കൂടുതൽ നീന്തി ചെല്ലുവാണെങ്കിൽ തണ്ണിമത്തം ജ്യൂസ്. അപ്പൊ അവന് തണ്ണിമത്തം ജ്യൂസ്, പിന്നെ എനിക്ക് നീന്തി ഷേക്ക്, എനിക്ക് നിങ്ങൾ എന്തെങ്കിലും. അപ്പൊ നമ്മളെന്തായാലും ഇന്നേരെ കാസർഗോഡ് റിലേറ്റ് പോകണം. ഇനി അവിടെ തിരിക്കാം. ഞങ്ങള് ചായ കുടിക്കാൻ വന്നപ്പോ ഒരു അപരിചിത്. സത്യം പറഞ്ഞ ഇപ്പൊ ആരെ കൂട്ടാതെ ആരാണ് വന്നേക്കുന്നത്? ജാബിർദാസ് എല്ലാരും ഇവിടെ ചായ കുടിക്കുന്നു. നമ്മളൊരു വാക്കുപോലും വിളിച്ചില്ല കേട്ടോ ഗൈസ്. നമ്മള് വിളിച്ചാൽ ഇവരാണ് നമ്മളെ വിളിക്കാണ്ട് കാറെടുത്ത് പുറത്തു പോയത് ഗൈസ്. അപ്പൊ നമ്മളെ കുളിയും കാര്യങ്ങളും കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറെ കാലത്തിന് ശേഷം നല്ലൊരു കുളിയും കാര്യങ്ങളും കഴിഞ്ഞല്ലേ. കുളത്തില് കുളി കുറെ കാലത്തിന് ശേഷമാണ് നമ്മള് കുളം. എഡ്വിൻ ജോർജ് കൊണ്ടുവന്ന സ്ഥലമാണ്, അടിപൊളി. അപ്പൊ ഗൈസ്, നമ്മൾ ഈ ഒരു വ്ലോഗ് ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ അടുത്തൊരു കിടിലൻ വ്ലോഗ് ആയിട്ട് വരുന്നേ. ബൈ ഗൈസ്. ടാറ്റാ.